നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. തനിക്കെതിരെ കന്യാസ്ത്രീ നൽകിയ പരാതി കെട്ടിച്ചമച്ചതാണെന്ന് കോടതിയിലും ബിഷപ്പ് ഫ്രാങ്കോ ആവർത്തിക്കുമ്പോൾ അദ്ദേഹം ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് 13 തവണ അദ്ദേഹത്തിന്റെ ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീ പോലീസിന് നൽകിയ മൊഴി. നിഷ്കളങ്കയായ കന്യാസ്ത്രീയെ കഴുകിനെ പോലെ കടന്നുപിടിച്ചു കട്ടിലിൽ കിടത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു. പലതവണ എതിർത്തെങ്കിലും ബിഷപ്പിന്റെ ബലിഷ്ടകരങ്ങൾക്ക് മുന്നിൽ ഈ ദൈവത്തിന്റെ മണവാട്ടി തളർന്നു. ബിഷപ്പ് തന്റെ കാര്യം സാധിക്കുമ്പോഴും കരഞ്ഞുകൊണ്ട് കട്ടിലിൽ കിടക്കുകയായിരുന്നു അവർ. അധികാരവും സ്വാധീനവും പണവും ഉപയോഗിച്ച് ബിഷപ്പ് നടത്തിയ നരനായാട്ടിന് താൻ ഇരയായതെങ്ങനെയെന്ന് തീയതികളും സമയവും ബിഷപ്പ് ഉപയോഗിച്ച വസ്ത്രങ്ങളുടെ നിറവും സഹിതം കന്യാസ്ത്രീ നൽകിയ മൊഴിയിൽ രേഖപ്പെടുത്തുന്നു. അതാണ് ബിഷപ്പിനെ വലയിലാക്കിയതും. സംഭവത്തെക്കുറിച്ച് ആദ്യം കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് കന്യാസ്ത്രീ പരാതി നൽകിയത്. പിന്നീട് പാലാ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി നൽകി. പൊതുസമൂഹത്തിന്റെ പിന്തുണ കന്യാസ്ത്രീക്കും അവർക്കും നീതി തേടി സമരം ചെയ്ത കന്യാസ്ത്രീകൾക്കും ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിലിന് ലഭിച്ചിരുന്നു. എന്നാൽ സഭ ഈ കന്യാസ്ത്രീകളെ പുറത്താക്കുകയും അവരെയും പരാതിക്കാരെയും അപമാനിക്കുകയുമാണ് ചെയ്തത്. മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളിൽ ഭൂരിഭാഗവും കന്യാസ്ത്രീയെ പിന്തുണച്ചെത്തിയില്ലെന്ന് മാത്രമല്ല കൊടിയേരിയെ പോലുള്ളവർ പരസ്യമായി സമരത്തെ അപമാനിക്കുകയും ചെയ്തു. കേസ് അന്വേഷണം നന്നായി നടക്കുന്നതിനാൽ സമരസ്ഥലത്തും മറ്റും പോകേണ്ട കാര്യമില്ലെന്ന നിലപാടിലായിരുന്നു ഉമ്മൻചാണ്ടി. ഈ സാഹചര്യത്തിൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കന്യാസ്ത്രീ പറഞ്ഞതും പൊതുസമൂഹം അറിയണം. അതുകൊണ്ട് അവർ നൽകിയ മൊഴിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നിയമത്തെയും കോടതിയും ബഹുമാനിച്ചുകൊണ്ട് പരാതിക്കാരിയുടെ പേരോ മറ്റു വിവരങ്ങളോ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന അശ്ലീലമായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തന്നെ ആദ്യമായി ബലാത്സംഗം ചെയ്തത് 2014 May 5 പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ മൊഴിയിൽ പറയുന്നു. ചാലക്കുടി ഭാഗത്ത് നടന്ന പട്ടം സ്വീകരിക്കൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് ബിഷപ്പ് ഫ്രാങ്കോ കേരളത്തിൽ വന്നത് അന്നായിരുന്നു അന്ന്. ചാലക്കുടി ഭാഗത്തെ പരിപാടിക്ക് ശേഷം താമസിക്കുന്നതിനായി ബിഷപ്പ് കുറവിലങ്ങാട് മഠം ഗസ്റ്റ് ഹൌസിലെത്തിയിരുന്നു. അതിനു മുൻപ് ബിഷപ്പ് ഫ്രാങ്കോ 8/2/2014 13/2/2014 മഠത്തിലെ അടുക്കളയുടെ പണി നടക്കുന്നത് കാണാൻ വേണ്ടി വന്നിരുന്നു. ആ സമയം ഇവിടെ താമസിച്ചിരുന്നില്ല. ചാലക്കുടിയിലുള്ള പരിപാടി കഴിഞ്ഞ് 5/5/2014 രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ് ബിഷപ്പ് മഠത്തിലെത്തിയത്. പിതാക്കന്മാരും അമ്മമാരും മറ്റും വരുമ്പോൾ താമസിക്കുന്ന ഒരു ഗസ്റ്റ് റൂം ഉണ്ട്. ആ റൂമിന്റെ നമ്പർ 20 ആണ്. അവിടെയാണ് അന്ന് ബിഷപ്പ് താമസിച്ചിരുന്നത്. ബിഷപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടിയും മറ്റും എടുത്ത് റൂമിൽ കൊണ്ടുവച്ചത് പരാതിക്കാരിയും ലിയോണ സിസ്റ്ററും കൂടിയായിരുന്നു. ആ കാലയളവിൽ ഇവിടുത്തെ മദർ സുപ്പീരിയർ പരാതിക്കാരിയായിരുന്നു. ബിഷപ്പ് പരാതിക്കാരിയെ റൂമിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ലോഹ തേക്കുന്നതിനായി എടുത്തു കൊടുത്തു. തേച്ച ശേഷം തിരികെ ബിഷപ്പിന്റെ മുറിയിൽ കൊണ്ടുചെന്നു കൊടുത്തു. അപ്പോൾ ബിഷപ്പ് അടുക്കള പുതുക്കി പണിയുന്നതിന്റെ പേപ്പറുകൾ എടുത്തുകൊണ്ടുവരുവാൻ പറഞ്ഞു. ഉടൻ അതുമായി ചെന്നു. അപ്പോൾ സമയം രാത്രി 10:30 മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. വാതിലിൽ മുട്ടിയപ്പോൾ ബിഷപ്പ് തുറന്നു. പരാതിക്കാരി അകത്തേക്ക് കയറിയപ്പോൾ ബിഷപ്പ് വാതിലടച്ച് കുറ്റിയിട്ടു. ശേഷം പിന്നിൽ നിന്ന് വട്ടം പിടിച്ചു. പേടിച്ച് ഇതെന്താ ബിഷപ്പേ എന്ന് ചോദിച്ചു. അപ്പോൾ ബിഷപ്പ് അടുക്കളയുടെ കാര്യം ഞാനാണ് ശരിയാക്കിയത്, മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. പരാതിക്കാരി കുതിരി മാറാൻ ശ്രമിച്ചു. ബിഷപ്പ് അവരെ മുറുക്കി പിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗം നടത്തി. ബിഷപ്പ് കന്യാസ്ത്രീയെ ബലമായി കട്ടിലിൽ പിടിച്ചു കിടത്തി. അപ്പോഴേക്കും അവരുടെ തലയിൽ തലമുണ്ട് ഊരിപ്പോയിരുന്നു. അതൊന്നും വകവെക്കാതെ ബിഷപ്പ് തന്റെ ലീലകൾ തുടർന്നു. അതിൽ പ്രകൃതി വിരുദ്ധവും പ്രകൃതിദത്തവും ഇടകലർന്നു. ഈ സമയമെല്ലാം കന്യാസ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നു. അത് വകവെക്കാതെ ബിഷപ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചെങ്കിലും കന്യാസ്ത്രീ സർവ്വശക്തിയും സംഭരിച്ച് എതിർത്തു. ഒടുവിൽ കരഞ്ഞുകൊണ്ട് ഡ്രസ്സിട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ ബിഷപ്പ് ഭീഷണിപ്പെടുത്തി. ഇത് ആരോടും മിണ്ടിപ്പോകരുത്, മിണ്ടിയാൽ ഞാൻ കാണിച്ചു തരാം. നിന്റെ അടുക്കളയുടെ പൈസ ഞാനാണ് അനുവദിച്ചു തന്നത്, ഇനിയും എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ഈ സമയം ബിഷപ്പ് ധരിച്ചിരുന്നത് ലൈറ്റ് ക്രീം നിറത്തിലുള്ള കണം കണമുള്ള ലുങ്കിയും ഹാഫ് കൈയുള്ള വെള്ള ബനീനുമായിരുന്നു. ബിഷപ്പ് ബലാത്സംഗം ചെയ്ത ശേഷം തനിക്ക് മരണഭയം ഉണ്ടായിട്ടുണ്ടെന്നും കന്യാസ്ത്രീ പറയുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ആരെയും അറിയിച്ചില്ല. പിറ്റേ ദിവസം പകൽ ബിഷപ്പ് പ്രോഗ്രാമിന് പോയി. രാത്രി 11 മണിയോടെ തിരികെ വന്നു. അന്നും കന്യാസ്ത്രീയെ റൂമിലേക്ക് വിളിപ്പിച്ചു. തിരുവസ്ത്രം മൊത്തം അഴിച്ചു മാറ്റുകയും തലേദിവസത്തെ ക്രൂരതകൾ ആവർത്തിക്കുകയും ചെയ്തു. 7/5/2014 രാവിലെ ബിഷപ്പ് മഠത്തിൽ നിന്ന് പോവുകയും ചെയ്തു. ഇതിനുശേഷം 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 12 പ്രാവശ്യം ബിഷപ്പ് ഇവിടെ വരികയും മുൻപ് ചെയ്ത പോലെ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ബിഷപ്പ് ജലന്ധറിൽ പോയ ശേഷം കന്യാസ്ത്രീയെ ഫോണിൽ വിളിച്ച് സെക്സ് സംബന്ധമായ കാര്യങ്ങൾ പറയുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ബിഷപ്പ് വിളിച്ചാൽ കന്യാസ്ത്രീ ഫോൺ എടുക്കാറില്ലായിരുന്നു. 2016 December ബിഷപ്പ് ഫോണിൽ വിളിച്ച് നാട്ടിൽ വരുമെന്നും മഠത്തിൽ താമസിക്കുമെന്നും പറഞ്ഞു. ഇവിടെ വന്ന് താമസിക്കാൻ പറ്റില്ലെന്നും കൃത്യത്തിനില്ലെന്നും പറഞ്ഞു. 2017 January കേരളത്തിൽ വന്നെങ്കിലും ബിഷപ്പ് മഠത്തിൽ ചെന്നില്ല. പിന്നീട്
ബിഷപ്പ് പരാതിക്കാരി വഹിച്ചിരുന്ന കേരള ഇൻചാർജ് അവരുടെ സുപ്പീരിയർ വഴി എടുത്തു മാറ്റി. മെയ്യിൽ ഇവിടുത്തെ ഹൌസ് സുപ്പീരിയർ പദവി മാറ്റി. ഇതെല്ലാം കാണിച്ച് നീതി കിട്ടുന്നതിനായി റോമിൽ നിന്നുള്ള ഇന്ത്യയിലെ അംബാസിഡർക്ക് പരാതി അയച്ചു. ഇത് സംബന്ധിച്ച് റോമിലേക്ക് പരാതി അയച്ചു. സഭയിൽ നിന്ന് തന്നെ ഈ കാര്യത്തിന് പരിഹാരം കാണാനാണ് കന്യാസ്ത്രീ ശ്രമിച്ചത്. ഈ സമയം ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് വേണ്ടി ഫാദർ പീറ്റർ കാവിൻപുരം, ഫാദർ ആന്റണി മാടശ്ശേരി, ഫാദർ പോൾ കിഴക്കേണ്ടടുത്ത് എന്നിവർ ചേർന്ന് പഞ്ചാബ് പോലീസിലും കുറവിലങ്ങാട് പോലീസിലും പരാതി കൊടുക്കുകയും പരാതിക്കാരിയായ കന്യാസ്ത്രീയെയും അവരുടെ വീട്ടുകാരെയും അപമാനിക്കുകയും ചെയ്തു. അതോടെ സഭയിൽ നിന്നുള്ള തീരുമാനത്തിന് കാത്തിരിക്കാതെ കന്യാസ്ത്രീ പോലീസിൽ വിവരം അറിയിച്ചു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.